തനിക്ക് അർഹതപ്പെടാത്തത്, തനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നൊരു മനസ്സ്, അത് പിന്നീട് തനിക്ക് തന്നെ വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം വേറെ പ്രശ്നം. തനിക്ക് അർഹതപ്പെടാത്തത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് വിധി വൈപരീത്യം കൊണ്ടോ പ്രകൃതി നിശ്ചയം കൊണ്ടോ തലയിലെഴുത്തുകൊണ്ടോ ഭാഗ്യം കൊണ്ടോ തനിക്ക് വന്നു ചേർന്നാൽ അത് തനിക്ക് അർഹതയുള്ളതല്ല എന്ന ബോധം നമുക്കുണ്ടാവണം. അത് വരുന്നിടത്തോളം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയോ അത് നമ്മുടെ പുറകെ വരുന്നതിനെ നോക്കി നിൽക്കുകയോ ചെയ്താൽ പിന്നീടത് പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഭരതൻ അർഹതപ്പെട്ടതല്ല രാജ്യം. ഭരതന് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ രാജ്യം ഭരിക്കാൻ അർഹതപ്പെട്ടതല്ല ധർമ്മശാസ്ത്രപ്രകാരം. ധർമ്മശാസ്ത്രപ്രകാരം ദശരഥന്റെ മൂത്തപുത്രനായിട്ടുള്ള ജ്യേഷ്ഠപുത്രൻ എന്നാ പറയാം, മൂത്തപുത്രനായിട്ടുള്ള ശ്രീരാമൻ അർഹതപ്പെട്ടതാണ്. വിധി വൈപരീത്യം കൊണ്ടും ജന്മലക്ഷ്യം കൊണ്ടും അവതാര ഉദ്ദേശം കൊണ്ടും ശ്രീരാമൻ രാവണ നിഗ്രഹത്തിനായിട്ട് 14 വർഷം പോകേണ്ടി വന്നു. ആ 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ശ്രീരാമൻ അറിയാം, ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്, 13 വർഷം ആരെങ്കിലും കൈവശാവകാശം വെച്ചാൽ അത് അയാളുടേതാക്കി മാറ്റാൻ സാധിക്കും. ഗവൺമെന്റ് ലാൻഡ് അല്ലെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ലാൻഡ് ആണെങ്കിലും കുറേയൊക്കെ സാധിക്കും. 13 വർഷത്തിൽ കൂടുതൽ ഒരാൾ കൈവശം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മന്ദര കൈകേയിയോട് 14 വർഷം രാമനെ കാട്ടിലേക്ക് അയക്കാൻ പറഞ്ഞത്. കൈവശാവകാശം തിരിച്ച് രാമനും സീതയും ലക്ഷ്മണനുമൊക്കെ വരുമ്പോൾ രാമന് രാജ്യം വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഭരതൻ 14 വർഷം കൈവശം വെച്ചതാണ്. അതുകൊണ്ട് രാമൻ നേരിട്ട് ഭരതന്റെ അടുത്ത് വന്നിട്ട് തന്റെ രാജ്യം തിരിച്ചു തരാനല്ല പറഞ്ഞത്, ഭരദ്വാജ ആശ്രമത്തിൽ ഇരുന്ന് ഹനുമാനെ അയക്കുകയാണ് ചെയ്തത്. ലക്ഷ്മണനെ പോലും അയച്ചില്ല. എന്താ കാരണം അറിയോ? ലക്ഷ്മണൻ അവിടെ പോകുമ്പോഴത്തേക്കും ശ്രീരാമന്റെ കൂടെ 14 വർഷം കഴിച്ചുകൂട്ടിയ ലക്ഷ്മണൻ രാമന്റെ അവകാശത്തിന് വേണ്ടി ന്യായീകരിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ലക്ഷ്മണനെ പോലും അയക്കാതെ ഹനുമാനെ അയച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഭരതൻ ഭരദ്വാജാശ്രമത്തിൽ വന്നിട്ട് പാദുകം തിരിച്ചു കൊടുത്ത് ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അയോധ്യയിലേക്ക്. തനിക്ക് അർഹതപ്പെടാത്തത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ്, തനിക്ക് അർഹതപ്പെടാത്തത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് BJP ശിവസേനയും ഒരുമിച്ച് ഭരിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 2 സീറ്റുള്ള BJPക്കാണ് അവിടെ മുഖ്യമന്ത്രി പദം കൊടുക്കേണ്ടത്. അതിനും പകരം നേരെ എതിർത്ത് ആരെയാണോ തോൽപ്പിച്ചത് അവരുടെ കൂടെ ചേർന്ന് ഭരിക്കുന്ന, തനിക്ക് അവകാശപ്പെടാത്തത് തനിക്ക് അവകാശപ്പെട്ടു, തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് എതിർചേരിയിലേക്ക് പോയ ഉദ്ധവ് താക്കറെയുടെ ചിന്ത ഒന്ന് നോക്കാം. ഏത് പാർട്ടിയാവട്ടെ, ഏത് വ്യക്തിയാവട്ടെ, ഏത് സംസ്ഥാനമാവട്ടെ, ഏത് തരത്തിലുള്ള സംഭവമാകട്ടെ, ശരിക്ക് ശ്രീരാമൻ അല്ല ദശരഥന് ഭരതന് രാജ്യം കൊടുത്തത്, ഭരതൻ ശ്രീരാമന്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചെടുത്തതുമല്ല, യുദ്ധം ചെയ്തെടുത്തതുമല്ല, അച്ഛന്റെ ആഗ്രഹപ്രകാരം രാമൻ പോകേണ്ടി വന്നു. രാമന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ അത് ഉപയോഗിച്ചു, പ്രയോഗിച്ചു, അത് ഉപകാരപ്രദമായി, അത് വേണ്ടതായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന രാമൻ രാജാവായിട്ടിരിക്കണമെങ്കിൽ ഭരതൻ സ്ഥാനം ഒഴിഞ്ഞേ പറ്റൂ. കാരണം ഭരതന്റെ കൂട്ടത്തിലാണ് സൈന്യം നിൽക്കുന്നത്, ഭരതന്റെയാണ് അധികാരം, ഭരതനാണ് രാജാവ്, ഭരതനാണ് രാഷ്ട്രത്തെ നയിക്കുന്നത്. പുറത്തുനിന്ന് വന്ന രാമന്റെ കയ്യിൽ സൈന്യമില്ല, ഒന്നുമില്ല. രാമനെ വേണമെങ്കിൽ തോൽപ്പിക്കാം, രാമനെ വേണമെങ്കിൽ വധിക്കാം, ഇടയ്ക്ക് കാട്ടിൽ വെച്ച് തന്നെ വധിക്കാം വേണമെങ്കിൽ, അതൊന്നും ചെയ്തില്ല. ഈ ചിന്തകളൊക്കെ കാട് കയറിയ പാശ്ചാത്യ ചിന്തകളാണ് കേട്ടോ, ഇന്ത്യൻ ചിന്തകളല്ല ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഭരതന് നല്ലോണം അറിയാം തനിക്ക് അർഹതയില്ലാത്തത് വേണ്ട. ഇതൊരു സംഭവമാണ്. തേൻതുള്ളികളിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളിത് പഠിപ്പിക്കണം, നിങ്ങളും ഇത് മനസ്സിൽ വെക്കണം. നമുക്ക് അർഹതയില്ലാത്തത് വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും ശ്രമിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലേ? പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലേ? അത് തിരിച്ചു കൊടുക്കുമ്പോഴോ തിരിച്ചു പോകുമ്പോഴോ ഒക്കെ ഏതായാലും ഓർമ്മിക്കുക, വളരെ വ്യക്തമായിട്ട് ഓർമ്മിക്കാം, ഭരതൻ
ചെയ്തത് തനിക്ക് അർഹതയില്ലാത്തത് തനിക്ക് വേണ്ട. പക്ഷേ ഭരതന്റെ മക്കൾക്കും ഭരതനുമെല്ലാം ശ്രീരാമൻ ഓരോ രാജ്യത്തിൻ്റെ അവകാശം കൊടുത്തു. ഭരതനും കൊടുത്തു, ഭരതന്റെ മക്കൾക്കും കൊടുത്തു. ലക്ഷ്മണനും കൊടുത്തു, ലക്ഷ്മണന്റെ മക്കൾക്കും കൊടുത്തു. അതുപോലെ തന്നെ ശരിക്ക് ശത്രുഘ്നനും കൊടുത്തു, ശത്രുഘ്നന്റെ മക്കൾക്കും കൊടുത്തു. ആ രാജ്യത്തിൻ്റെയൊക്കെ പേരുകൾ രാമായണത്തിലുണ്ട്. അപ്പൊ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്കും അവർക്കെല്ലാവർക്കും രാജ്യം കിട്ടി കൊടുത്തു. അങ്ങനെയാണ് രാമൻ രാജ്യം ഭരിച്ചത്. അതിൻ്റെ ആത്മീയതയെല്ലാം മാറി നിൽക്കട്ടെ. ഭൗതിക ജീവിതത്തിൻ്റെ സന്ദേശം തേൻതുള്ളികളായിട്ട് അതിനകത്തുണ്ട്. പ്രണാമം.